വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെല്ലിൻ ടു പാലി. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ഈ മർക്കാത്തയുടെ ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ശരിക്കും മഴയും കാര്യങ്ങളും വളരെ ക്ലൗഡി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റിയില്ല. ഇന്ന് നല്ല വെയിലുണ്ട്. ഞാനിന്ന് മർക്കാത്തയിൽ വന്നേക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകളിലാണ് മർക്കാത്തയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അപ്പച്ചനുമായിട്ട് മർക്കാത്തയുടെ ഇത് കാണാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ വേണേൽ ഒന്ന് കാണിച്ചു തരാം. മർക്കാത്തയായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മർക്കാത്ത എന്താണെന്നൊന്ന് കറക്റ്റായിട്ട്, ഈ സമ്മറിൽ എന്താണ്, സമ്മർ പൂർണ്ണമായിട്ടും ആയിട്ടില്ല, വസ്ത്രധാരണ ശൈലികളൊന്നും അവരുടെ ശരിക്കും മാറിയിട്ടില്ല. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ കോട്ടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ശരിക്കും പറഞ്ഞാൽ സമ്മർ ഒരു ജൂണൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മർ വരുന്നത്. നല്ല അതികഠിനമായ വെയിലുണ്ട്, നന്നായിട്ട് സ്വെറ്റ് ആകുന്നുമുണ്ട്. പക്ഷേ ഒരു ഇപ്പോഴും ചില ആൾക്കാരൊക്കെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എങ്കിലും വസ്ത്രധാരണ ശൈലി ഒരല്പം മാറിയിട്ടുണ്ട്. കുറേ കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായും മാറും. വെയിറ്റ് ചെയ്യാം. ചിരിക്കാൻ ചിരിച്ചേ ഒന്ന് നോക്കട്ടെ. ഒന്ന് ചിരിക്ക്. ചിരിക്കാതെ ഇങ്ങനെയൊക്കെ ഇരുന്ന എങ്ങനെയാ? ചുമ്മാ എന്താ ഇത്? ഇത് നമ്മുടെ കട്ട ചങ്ക കേട്ടോ. ചങ്കിനായിട്ടുള്ള യാത്രയിലാണ്. ചങ്കിനെ ഒരു സ്ഥലത്ത് സൈഡിൽ കയറ്റി വെച്ചേക്കുവാണ്. ചങ്ക് ഇവിടെ ഇരുന്ന് എല്ലാം കണ്ടോളും. നമ്മളായിട്ടിപ്പോൾ അത്യാവശ്യം സംസാര ഭാഷയില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷന് അപ്പച്ചന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അപ്പച്ചൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മറക്കാത്ത സമ്മറിലെ മറക്കാത്ത പൂർണ്ണമായ സമ്മറിലല്ല, എന്നാലും ഒരു സമ്മറിൻ്റെ ഒരു തുടക്കമെന്ന് വേണം കൂട്ടാം. ഓക്കെ, ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭംഗി ഭയങ്കരമാണ് കേട്ടോ. അവർണ്ണനീതമാണ്. അവർണ്ണനീതമല്ല, അവർണ്ണനീയം പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അത് ദൂരെ ഒരു കപ്പലൊക്കെ കിടക്കുന്നുണ്ട്. മിക്കവാറും അവിടെയൊക്കെ കപ്പലുകളും കാര്യങ്ങളൊക്കെ കാണും. ഒന്ന് രണ്ട് ക്യാരവൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും മിക്കവർക്കും ക്യാരവൻസ് ഉണ്ട്. അത്യാവശ്യം റിച്ചായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ക്യാരവൻസ് ഉണ്ട്. ഇവർ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്ന ക്യാരവനിലാണ്. നമുക്ക് പൃഥ്വിരാജിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെയാണ് ക്യാരവൻ കണ്ടേക്കുന്നത്. പക്ഷേ ഇവിടെ സാധാരണ ആൾക്കാർക്കും, സാധാരണ എന്ന് പറഞ്ഞാൽ തീരെ പോറായിട്ടുള്ള ആൾക്കാർക്കല്ല, അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ക്യാരവൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ കടയാണ്. ഇവരുടെ കച്ചവടമായിട്ട് ഞാൻ നേരത്തെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എന്താണ്, ഇവർ ഭയങ്കര റേറ്റാണ്. ഇവർ നമ്മുടെ ഇവിടുന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. ഈ ആഫ്രിക്കൻ സൈഡുകളിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ഏകദേശം അതിന് സമാനതകളൊക്കെയുള്ള വസ്ത്രങ്ങളാണ്. ഇത് കണ്ട പക്ഷേ ഭയങ്കര റേറ്റാണ്. 10, 15, 20 യൂറോസ് ഒക്കെയാണ്. ചെറിയൊരു ഷർട്ടിനൊക്കെ 1000, 1500 രൂപയൊക്കെയാണ്. മറ്റുള്ളവരുടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വലിയ അട്രാക്റ്റീവ് ഒന്നുമല്ല. അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് മാതിരിയുള്ള കുറേ ഡ്രസ്സുകളൊക്കെയാണ്. ഇതുകൊണ്ട് നമ്മുടെ കൊട്ടകൾ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിൻ്ററി കണ്ട പോലെയല്ല, കുറച്ചുകൂടെ ഒരു വിപുലപ്പെടുത്തി വഴിയിലേക്കൊക്കെ കുറച്ചുകൂടെ ഇത് കണ്ട ഫ്രണ്ടിലേക്കൊക്കെ ഈ ഐസ്ക്രീം പാർലർ മാതിരി വെളിയിലോട്ടുള്ള സംഭവമില്ലേ, ഒരു കുടയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറി. തുന്നൽ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ്, തയ്ക്കുന്ന നൂലുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ സംഭവങ്ങളാണിത്. ഇതിൻ്റെ കടയാണിത്. ബാഗുകൾ ഇതുണ്ടോ, വലിയ വലിയ ഉണ്ട നൂലുകളൊക്കെ ഉണ്ടോ, നമ്മുടെ വേദഗിരിയിലൊക്കെ ഉണ്ടാക്കുന്ന നൂല് പോലുള്ള നൂലുകളൊക്കെയാണ്. അഞ്ച് യൂറോ എന്ന് പറഞ്ഞാൽ 400 രൂപ. ശരിക്കും പറഞ്ഞാൽ യൂറോയുടെ വില ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. യൂറോയുടെ വില എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു 85 രൂപ ഇന്ത്യൻ രൂപയായിരുന്നു ഒരു യൂറോയ്ക്ക്. പക്ഷേ ഇപ്പം യൂറോയുടെ വിലയെല്ലാം ഇടിഞ്ഞിട്ട് 80 രൂപ, 81 രൂപ, 82 രൂപ ആ റേഞ്ചിലാണ്. ഉക്രൈൻ റഷ്യ വാറ് വന്നേ പിന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ കറൻസികളുടെയും വില തകർന്ന്. പൗണ്ടാണേലും 100, 101 രൂപ ഉണ്ടായിരുന്നു. അത് ശരിക്കും 95, 96 ആ റേഞ്ചിലേക്ക് വന്നു. അങ്ങനെ ശരിക്കും, പക്ഷേ റഷ്യൻ റൂബിൾ ഒരു കാലത്ത് യുദ്ധം തുടങ്ങിയ സമയത്ത് കണ്ടമാനം താഴ്ത്തു പോയായിരുന്നു. ഇന്ത്യൻ രൂപ ഒരു രൂപ, 1 രൂപ, 2 പൈസ, 1 രൂപ, 5 പൈസയ്ക്കൊക്കെ ഒരു റഷ്യൻ റൂബിൾ കിട്ടുമായിരുന്നു. ഒരു കാലത്ത് റഷ്യൻ റൂബിൾ 4 ഇന്ത്യൻ രൂപ കൊടുത്താലേ കിട്ടുകയുള്ളായിരുന്നു പണ്ടൊക്കെ. അതിനുശേഷം റൂബിൾ തകർന്നു. അമേരിക്കയായിട്ടുള്ള ശീതയുദ്ധ കാലത്തൊക്കെ എന്തൊക്കെയോ സംഭവിച്ച് റൂബിളിൻ്റെ വില തകർന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, റഷ്യൻ റൂബിൾ ഒരു പരിധി വിട്ട് വില ഉയർന്നിട്ടുണ്ട്. 1 രൂപ 4 പൈസയെ കൊടുത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന റഷ്യൻ റൂബിൾ ഇന്ന് കിട്ടണമെങ്കിൽ 1 രൂപ 20 പൈസ കൊടുക്കണം. ഒരു കാലത്ത് ഏതാണ്ട് ഒരു 60 ഇന്ത്യൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റഷ്യൻ റൂബിൾ കിട്ടുന്ന ഒരു സംഭവം ഈ യുദ്ധത്തിനിടയ്ക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വന്നായിരുന്നു. പക്ഷേ റഷ്യൻ റൂബിൾ പെട്ടെന്ന് റിക്കവർ ചെയ്ത്, കാരണം എന്തോ ഈ യുദ്ധത്തിനകത്ത് എന്തോ ഒരു ട്രിക്കുണ്ട്. കാരണം മൂല്യത്തകർച്ച കരകയറ്റാനായിട്ടോ എന്തോ പുട്ടിൻ ആവിഷ്കരിച്ച ഒരു തന്ത്രമാണിത്. റഷ്യൻ റൂബിൾ കുറച്ച് കരുത്ത് ആർജിക്കുന്നുണ്ട്. ഇത് കണ്ടോ, കൊച്ചുകുട്ടികളുടേതായിട്ടുള്ള, കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചുകുട്ടികളല്ല, എന്നാലും അവരുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടോ.
വർത്തമാനം പറയും. ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ വർത്തമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വർത്തമാനം പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ സംഭവം കച്ചവടങ്ങൾ നടത്തുന്നത്. ഇത് നാട്ടുമ്പുറത്തെ ഒരു ചന്തയല്ലേ. നാട്ടുമ്പുറത്തെ ചന്ത എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ചില വിശുദ്ധികളൊക്കെ ഉണ്ട്. കാരണം കച്ചവടക്കാരുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. നമ്മൾ ഈ പലചരക്ക് കടയിൽ പോയി പറ്റ് വാങ്ങിക്കത്തില്ലേ. പറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും ആ കടക്കാരനുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ട്. കാരണം സ്ഥിരമായിട്ട് പറ്റ് മേടിക്കുമ്പം നമ്മുടെ കാര്യങ്ങൾ ആ കടക്കാരനറിയാം, കടക്കാരൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയുള്ളൊരിത് ആ ഒരു ബന്ധം ഈ നാട്ടുമ്പുറത്തെ ചന്തകളിൽ കാണാൻ സാധിക്കും. ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ കച്ചവടക്കാരുമായിട്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരുണ്ട്. ഇവരുമായിട്ടൊക്കെ ഈ ഇറ്റാലിയൻസ് വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ചാണ് ഈ കച്ചവടങ്ങളൊക്കെ നടന്നത്. ഇതിന് ബാഗിൻ്റേതായിട്ടുള്ള ഷോപ്പ്, ബാഗുകളുടെ ഷോപ്പുകൾ ഇതുണ്ടോ പിള്ളേ കണ്ടിട്ട്? ബംഗ്ലാദേശ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മൗറീഷ്യസുകാരനായിരിക്കും. മൗറീഷ്യസുകാരും ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ഞാൻ തള്ളിക്കൊണ്ട് വരുന്ന പോലെ ഒരമ്മച്ചിയെ, അമ്മച്ചിയുടെ ഹസ്ബൻഡാന്ന് തോന്നുന്നു, തള്ളിക്കൊണ്ട് വരുന്നുണ്ട് ഒരു ബർമുട ആക്കി ഇട്ടിട്ട്. രണ്ട് സുന്ദരികൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. ഒരു മലയാളം പാട്ടെൻ്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്നു, പക്ഷേ പാടുന്നില്ല. അടിവസ്ത്രങ്ങളുടേതായിട്ടുള്ള ഒരു ഷോപ്പാണ്. കാരണം ഈ സമ്മറങ്ങ് കടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം കടലിലേക്ക് കുളിക്കാനിറങ്ങും. കടലിലേക്ക് കുളിക്കാനിറങ്ങുമെന്ന് വെച്ചാൽ അല്പ വസ്ത്രധാരികളായിട്ടായിരിക്കും കുളിക്കാനിറങ്ങുന്നത്. കാരണം അത് ഇവരുടെ ശരീരത്തിൽ വെയിൽ കൊള്ളിക്കാനും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. നമ്മളതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ട കാര്യമില്ല. പുതപ്പുകളോ അങ്ങനെ എന്തൊക്കെയാണ് ഇതുണ്ട്? മിക്കവാറുമുള്ള എല്ലാ കടകളിലും ഈ അടിവസ്ത്രങ്ങളുടേതാണ്. കൂടുതലും ഇവർ അടിവസ്ത്രങ്ങളാണ് കൂടുതൽ ഏറ്റവും കളർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം മിക്കവാറും ഒക്കെ ഇവർ കടപ്പുറത്തൊക്കെ കാണുമ്പോൾ ഈ അടിവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത്. അപ്പം കൂടുതൽ എക്സ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള കളേഴ്സും അതിൻ്റെ ഓരോ മോഡൽസും ഒക്കെയാണ്. പുതപ്പുകൾ, അതുപോലെ തന്നെ ഈ ബ്ലാങ്കറ്റുകൾ. ബ്ലാങ്കറ്റിനൊന്നും ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ പുതപ്പൊക്കെ 6-7 എണ്ണം ഉണ്ടായിരുന്നു, കുറച്ച് 3 എണ്ണത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇപ്പോൾ അത്യാവശ്യം വീർക്കുന്ന ഒരു ഇതായി കണ്ടോ. ട്രഡീഷണലായിട്ടുള്ള കുറേ മാലകളും വളകളും ഒക്കെയാണ്. അൾട്രാ മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ. 2 യൂറോ, 2 യൂറോ എന്ന് പറഞ്ഞാൽ 160 രൂപ, 160 165 രൂപ വരും. തൊപ്പികൾ, എന്തോ ക്രീമുകളൊക്കെയാണ്, ക്രീമുകളും ഇതൊക്കെയാണ്, മുഖത്ത് തേക്കുന്ന ക്രീമിൻ്റെ ഒക്കെ ഇതാണ്. നൈറ്റികൾ അതിന് സമാനമായിട്ടുള്ള ചില വസ്ത്രങ്ങളൊക്കെയാണ്. അതായത് ലേഡീസിൻ്റെയാന്ന് തോന്നുന്നു കൂടുതലും, ലേഡീസിൻ്റെ തന്നെയാണ്, ബോയ്സിൻ്റെ ജെൻസിൻ്റെ ഇല്ല. ഇത് നമ്മുടെ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട കിച്ചൺ യുട്ടൻസിൽസാണ്. കിച്ചൺ പലതരത്തിലുള്ള നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കത്തക്ക പാത്രങ്ങളും കുക്ക് ചെയ്യത്തക്ക സംഭവങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് ഒരു ഭയങ്കര പട്ടിയായിട്ടൊരു അപ്പച്ചൻ വന്നേക്കുന്നത് ഇതുകൊണ്ട്. ഇത് ഈ ഗ്രില്ല് ചെയ്യുന്ന സാധനം, ഗ്രില്ല് ചെയ്യുക. ഇപ്പം ഗ്രില്ലിങ് വളരെ കൂടുതലാണ്. കടപ്പുറത്തൊക്കെ ആൾക്കാർ വന്നിട്ട് കുളിക്കുകയും ആ സമയത്ത് തന്നെ ഗ്രില്ല് ചെയ്ത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗ്രില്ലിങ്ങിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. ബാഗുകൾ ഇതുകൊണ്ട്, അൾട്രാ മോഡേൺ മാലകൾ, ബാഗുകൾ, മോഡൽസിനൊക്കെ പറഞ്ഞേക്കാം. നമുക്ക് പറ്റുന്ന സാധനമല്ല മോഡൽസൊക്കെ. പേഴ്സുകൾ, ബാഗും പേഴ്സും ഒക്കെയാണ്. ഇതിവിടെ ഭയങ്കര ആദായ വിൽപ്പനയാണ് കേട്ടോ, ഭയങ്കര ആദായ വിൽപ്പന. 2 യൂറോ 1.5 യൂറോയുടെ സാധനങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. ഭയങ്കര കളക്ഷനാണ്. ഞാൻ ഏതായാലും ഇവിടെ നിന്നൊരു പാട്ട് പാടും കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. ഇത് എനിക്ക് 1 യൂറോ 2 യൂറോ 5 യൂറോ 6 യൂറോയുടെ ഒക്കെ സംഭവമാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര കച്ചവടമാണ്. ഭയങ്കര കച്ചവടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കച്ചവടം. ഒരേ സമയത്ത് തന്നെ 10, 100, 150 പേരൊക്കെ ചില സമയത്ത് ഈ കടകളിൽ വരാറുണ്ട്. ശരിക്കും ഇതൊരു ഭയങ്കര ഒരു ആനന്ദവും കൂടിയാണ്. ഇതൊരു പർച്ചേസ് തന്നെയല്ല ഇത് ആക്ച്വലി. ശരിക്കും ഇവർക്ക് ഒരു വെളിയിലിറങ്ങി ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ, നമ്മൾ പള്ളിയിലൊക്കെ പോകത്തില്ല, പള്ളിയിൽ പോകുമ്പോഴത്തേക്കും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പോകുന്നത്, പള്ളിയിൽ അല്ല അമ്പലത്തിൽ പോകുന്നത്. അവിടെ ചിലപ്പോൾ ആൾക്കാരെ കാണും, അവരുമായിട്ട് സംസാരിക്കും, പല കാര്യങ്ങളും ഷെയർ ചെയ്യും.
അത് അതുമാതിരിയുള്ളൊരു സംഭവമാണ് ഈ ചന്തകൾ എന്ന് പറഞ്ഞ ഇവിടെ. കാരണം ഇവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമവാസികൾ, പട്ടണങ്ങളിലൊന്നും ഇങ്ങനത്തെ ചന്തകൾ അധികം കാണില്ല, ഗ്രാമത്തിലുള്ള ചന്തകളാണ്. ഗ്രാമവാസികൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടവും മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അങ്ങനെയൊക്കെ സംസാരിച്ചും പിടിച്ചുമൊക്കെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള സൗഹൃദങ്ങൾ നിലനിർത്താനും അങ്ങനെയുള്ളൊരു ഉപാധിയും കൂടിയായിട്ടാണ് ഇങ്ങനെയുള്ള ചന്തകളെ കാണുന്നത്. പാട്ട് വെച്ചുകൊണ്ട് നമ്മുടെ അയൽ രാജ്യക്കാരനാണെന്ന് തോന്നുന്നു, കണ്ടിട്ടങ്ങനെ തോന്നുന്നു. മൊബൈലിൻ്റെ എന്തോ പരിപാടിയാണ് അവർക്ക്. പക്ഷേ നമ്മുടെ മലയാളികൾ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ബിസിനസ് മേഖലയിലേക്ക് തിരിയും കേട്ടോ. മലയാളികൾ എന്തായാലും ബിസിനസ് ചെയ്യത്തില്ല എന്ന് ഉറച്ച് നടക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് ബിസിനസ് ചെയ്യുന്നത് റിസ്ക് ആയിട്ടാണ് തോന്നുന്നത്. മറ്റുള്ള ആൾക്കാരെല്ലാം ബംഗ്ലാദേശ്, ശ്രീലങ്കൻസ്, പാകിസ്ഥാനി, മറ്റുള്ള ഏത് രാജ്യക്കാരാണെങ്കിലും ബിസിനസ് ചെയ്യും. ഇന്ത്യക്കാർ ഒരു പരിധിവരെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളികൾ ബിസിനസ് ചെയ്യല്ലേ, എന്നെ നിർബന്ധിക്കില്ലേ, ഞാൻ ബിസിനസ് ചെയ്യത്തില്ല, എത്ര വയസ്സുണ്ടെങ്കിലും അവർ സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ബിസിനസ് ചെയ്യുക, ടെൻഷൻ അനുഭവിക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതൊന്നും അവർക്ക് താല്പര്യമില്ല. എന്താണല്ലോ ഒരു ബിസിനസ് ചെയ്യില്ല എന്ന് ഉറച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. വളരെ ചുരുക്കം ചില ആൾക്കാരൊക്കെ റോമിലോടൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും പൊതുവേ മലയാളികൾ അങ്ങനെ ബിസിനസ് ചെയ്യാറില്ല. മലയാളികളുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കുറച്ച് പൈസ ഏൺ ചെയ്യുക, എഫ് ഡി ഇടുക, ആ എഫ് ഡി വെച്ച് ജീവിക്കുക. പക്ഷേ അതിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. എഫ് ഡിക്കൊന്നും തീരെ റേറ്റ് ഇല്ല. 7 രൂപ, 8 രൂപയൊക്കെ, 8 രൂപയൊന്നും കിട്ടില്ല എനിക്ക് തോന്നുന്നു. 6 രൂപ, 7 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുള്ളൂ. 100,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7,000 രൂപ എങ്ങാണ്ട് മന്ത്ലി കിട്ടും. മന്ത്ലി അല്ല, ഇയർലി കിട്ടും. മന്ത്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 500 രൂപയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ വലിയ കാര്യമില്ല. ആൾക്കാരൊക്കെ വേറിട്ട് ചിന്തിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് മലയാളികളൊക്കെ ബിസിനസ് ചെയ്ത് വലിയ ബിസിനസ്സുകാരൊക്കെ ആയി മാറും. കുട്ടികളുടെ വസ്ത്രങ്ങളാണ്, കുട്ടികളെ, കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ. ഒരു അമ്മച്ചിയാണ് അതിൻ്റെ ആള്. കൊച്ചുകുട്ടികളുടെ വളരെ രസകരമായ വസ്ത്രങ്ങളാണ് ഇത്. കണ്ടോ, ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി, വളരെ മനോഹര ഉള്ള കുട്ടി. അതുകൊണ്ട് വേറൊരു പുള്ളിക്കാരത്തി. കാരണം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കാണുന്ന ഈ അമ്മച്ചിമാരല്ലേ, ഈ അമ്മച്ചിമാരൊക്കെ 10, 60 ഒക്കെ വയസ്സുള്ള അമ്മച്ചിമാർ ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്നത് കാണുന്നുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്നറിയത്തില്ല. കാരണം ഇവർ മക്കളുടെയും കൊച്ചുമക്കൾ അങ്ങനത്തെ ഒരു രീതിയിൽ കുട്ടികളുമായിട്ട് വരുന്നതല്ല. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന കുട്ടികളാണ്. നല്ല പ്രായം ചെന്ന ആൾക്കാരിലൊക്കെ മിക്കവാറും കുട്ടികൾ, അതായത് ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ല പ്രായമുള്ളവരായിരിക്കും. അവർക്ക് കൊച്ചു കുട്ടികൾ, ഒരു 10, 60 വയസ്സൊക്കെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ. ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു യുവതി ഒന്ന് കണ്ടേക്കാം. ഇതെന്താ മുളക് വറുത്ത് വെച്ചേക്കുന്ന, നോക്കട്ടെ. ചാവ് മുളക് വറുത്ത് വെച്ചേക്കുന്നു, ഒലിവ് ഉപ്പിലിട്ട് വെച്ചേക്കുന്നു. അങ്ങനെ കുറേ ഐറ്റംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ എന്തോ ഡിഷസാണ് ഇതിങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. ട്രഡീഷണൽ ഒലിവിൻ്റെയൊക്കെ കായും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒലിവിൻ്റെ കറുത്ത കായുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സി ഓക്കെ ഓക്കെ. ചേട്ടനാണ് കച്ചവടം. ഇതുണ്ട് ഉണക്കമീനും കണ്ടു, ഉണക്കമീൻ, മത്തി, ഇതൊക്കെ എന്തൊക്കെയോ ഇവരുടെ സാധനങ്ങൾ. ഇതാണ് പാന എന്ന് മിക്കവാറും ഞാൻ പറയത്തില്ലേ, അതിൻ്റെ ഓരോ വെറൈറ്റിയാണ് പാന. മീൻകാർ വന്നിട്ടുണ്ട്, മീൻകാരെ ഞാൻ കാണിക്കുന്നില്ല. അതിന് 1-2 ഐറ്റം മീൻസ് ഉണ്ട്, എന്തൊക്കെയോ മീനുകളുണ്ട്, ഭയങ്കര റേറ്റൊക്കെയാണ്. നമ്മുടെ കല്ലുമേക്കായും ഒക്കെ ഉണ്ട് കേട്ടോ. കല്ലുമേക്കായ 40 യൂറോ ആണ്. കല്ലുമേക്കായ്ക്ക് 40 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,300 രൂപയ്ക്ക് അടുത്തെങ്ങാണ് കല്ലുമേക്കായുടെ വില. മത്തിയാണോ, മത്തി പോലത്തെ ഒരു മീനുണ്ട്. ഇങ്ങനെ അത്യാവശ്യം കുറേ മീനുകളാണ്, അധികം മീനുകളൊന്നുമില്ല. ഭയങ്കര രസമാണ് കേട്ടോ, ഒരു ഭയങ്കര വൈബാണിത്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വൈബുണ്ട് ഇവിടെ. പച്ചക്കറി ചന്ത, ഇതിനിടയ്ക്ക് ഒരു പച്ചക്കറി ചന്തയുണ്ട്. പച്ചക്കറികൾ, പലതരത്തിലുള്ള പച്ചക്കറികളും കാര്യം. ആർട്ടിച്ചോക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്, ആർട്ടിച്ചോക്ക്. അപ്പോൾ ഇത് വളരെ കോമൺ ആണ് കേട്ടോ, ആർട്ടിച്ചോക്ക്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇലകൾ. ഈ ഇലകൾ കഴിക്കുന്നതുകൊണ്ടാണ് ഇവർ ഭയങ്കര ഹെൽത്തിയാണ്. ഇവർക്ക് മിക്കവാറും ഭയങ്കര ഇലകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാവ് യൂട്യൂബ്, യൂട്യൂബ് സി ചാവ് സി സി ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഇതൊരു മാതിരി കുക്കുംബർ മാതിരിയാണ്. സി 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 ഓക്കെ ഓക്കെ സി സി. ഇത് കണ്ടോ, അതിനകത്തും പൂക്കൾ, എവിടെ തിരിഞ്ഞാലും പൂക്കളും അതിൻ്റെ വിത്തുകൾ. ഇത് കണ്ടോ, പൂക്കളുടെ എല്ലാം വിത്തുകളും അത് പാകി മുളപ്പിച്ചേക്കുന്നതൊക്കെയാണ്. കണ്ടോ, ഇത് കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അത്യാവശ്യം പച്ചക്കറിയും പലചരക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ സിസ്റ്റം പോലെ തന്നെ ഇവിടുത്തെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വിൽക്കാൻ കിട്ടും. ചെറിയ ചെടിയുടെ തൈകളും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, വളരെ മനോഹരമായ ചില പൂക്കളൊക്കെയാണ്. കണ്ടോ,
ചില പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും, പക്ഷേ ആക്ച്വലി ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു പൂവാണ്. ഇത് കണ്ട, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച പോലെ തോന്നുള്ളൂ. ഭയങ്കര രസകരമായിട്ടുള്ള പൂക്കളാണ്. എനിക്ക് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പൂക്കളുടേതായിട്ടുള്ള നഗരങ്ങളാണ്. പൂക്കൾ എങ്ങനെ ഒരു രാജ്യത്തെ സ്വാധീനിക്കുന്നു, ഏറ്റവും കൂടുതൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളി, വെളുത്തുള്ളി അതിൻ്റെ ആ ഒരു റോ ഫോമിൽ കൊണ്ടുവന്നേക്കോ. വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളിയാണ്. മയൂതി നല്ല മുടിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെന്തൊക്കെയോ കായ്കളും കാര്യങ്ങളും ഒക്കെയാണ്. കായ്കൾ എന്തൊക്കെ ഓയിലും കാര്യങ്ങളും ഒക്കെയാണ്. ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് മത്തി, മത്തിയാണോ എന്താണോ, ഉണക്കമീൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ഉണ്ടോ, ഭയങ്കര ഈന്തപ്പഴത്തിൻ്റെ നമുക്ക് റോയായിട്ട് കിട്ടുന്ന ഈന്തപ്പഴം, പാസ്റ്റ, പാസ്റ്റ അല്ല സോറി, പിസ്ത, സോറി മാറിപ്പോയി, പാസ്ത പാസ്താണ് എപ്പോഴും നാക്കിയും വരുത്തുള്ളൂ. കാർഡമം, സോറി കാർഡമം അല്ല, എൻ്റെ പേരെന്താണ് മറന്നു, നമ്മുടെ ബദാം, ഇതെല്ലാം മാറിപ്പോകണല്ലോ മൊത്തത്തിൽ. ആ പെൺകുട്ടിയെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു, മൊത്തത്തിൽ നമ്മൾ നാവ് മുഴുവൻ പിഴയ്ക്കാൻ തുടങ്ങി. പെൺകുട്ടിയുടെ അടുത്തു നിന്ന് മാറിപ്പോയേക്കാം. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ നിന്ന് പോയേക്കോ. വേണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ പലചരക്ക് ചന്ത, പലചരക്കും പച്ചക്കറിയുള്ള. ഈ ഒരു സാധനം അല്പം കഴിക്കുന്നതാണ്, ഇത് ഞാൻ കാണിച്ചുതരാം. ഈ സാധനം, ഇത് മിക്കവാറും മക്കൾ വന്നിട്ട് അപ്പച്ചനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് ഈ സാധനം. അതിനപ്പുറത്തിരിക്കുന്ന കൊള്ളാം, അത് മറ്റേ ലെറ്റ്യൂസാണ്, അത് അടിപൊളിയാണ്, ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്. ഇതും ലെറ്റ്യൂസാണ്, അതായത് ഐസ്ബെർഗ് ലെറ്റ്യൂസ്, ഇത് വേറെ എന്തോ ലെറ്റ്യൂസാണ്, മറ്റേ വേറെ എന്തൊക്കെ ഇലകളാണ്. പക്ഷേ ഈ സാധനം, ഈ കാണിച്ചേക്കുന്ന ഈ സാധനം ഇട്ടിട്ട് നമ്മൾ പാസ്ത ഉണ്ടാക്കും, പക്ഷേ ഭയങ്കര കയ്പ്പാണ്. പക്ഷേ ഇവരുടെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട എന്തോ സംഭവമാണ്, ഭയങ്കര വലിപ്പമുള്ള ബീൻസ്. ഇത് കണ്ട, ബീൻസിൻ്റെ പല വെറൈറ്റി, പലതരത്തിലുള്ള പച്ചക്കറികൾ, നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ വകഭേദങ്ങൾ. ഇവിടുത്തെ തക്കാളി വളരെ ഫേമസാണ് കേട്ടോ. തക്കാളി നമ്മുടെ നാട്ടിലെ പോലെ ഒരുമാതിരി ചുവയില്ലാത്ത തക്കാളിയല്ല, ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു പഴം കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് ചെറി എന്ന് പറഞ്ഞ പഴമാണത്. ഈ ചെറി ഇത് 2.99 രൂപ എന്നാണ്, 3 യൂറോ 24, 250 രൂപയ്ക്ക് അടുത്ത് വരും ഒരു കിലോയ്ക്ക്. പക്ഷേ ഇത് ഭയങ്കര രസകരമാണ്. ഞാൻ പോളണ്ടിൽ വെച്ചൊക്കെ സ്ഥിരം കഴിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് ഈ ചെറി കാണുന്നത്. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ സ്ട്രോബെറി. സ്ട്രോബെറിക്ക് ഇവിടെ പറയുന്നത് ഫ്രിഗോളാന്നോ വേണ്ട. സ്ട്രോബെറി മിക്കവാറും മേടിക്കാറുണ്ട്. സ്ട്രോബെറിയുടെ സീസണൊക്കെ കഴിയാറായെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറി ഇതൊക്കെ സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറികളാണ്. പിന്നെ വേറെ എന്തൊക്കെയോ പഴങ്ങളും കാര്യങ്ങളും, ആപ്പിളും, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം ഓറഞ്ച്. ഇത് ചെത്തി കഴിക്കുന്ന ഓറഞ്ചാണ്, നമുക്ക് എൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റില്ല, ചെത്തി കളയണം, എന്നിട്ട് കഴിക്കുന്ന ഓറഞ്ചാണ്. ഇതൊക്കെ എന്തൊക്കെയോ അവരുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുന്ന ചില പച്ചില സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പച്ചനെ ഞാൻ അപ്പുറത്ത് തിരുത്തിയേച്ചാ വന്നേക്കുന്നത്. അപ്പച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ, അപ്പച്ചനായിട്ട് തിരിച്ചു പോയേക്കാം. തിരിച്ചു പോയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലൂലഭാവം. ഇത് ശരിക്കും ഈ കത്തികൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇതൊക്കെ ഉണ്ടോ, ഈ വൈന്, ബിയർ, അതൊക്കെ പൊട്ടിക്കുന്ന സാധനങ്ങളും ടിൻ ഫുഡൊക്കെ പൊട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇതുണ്ടോ കത്തികൾ, പലതരത്തിലുള്ള കത്തികളും കാര്യങ്ങളും. ഇനി വൈൻ പൊട്ടിക്കണം, ഒരുതരം പ്രത്യേകം വൈനുണ്ട്, സ്പാർക്ലിംഗ് വൈൻ, അത് പൊട്ടിക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെയുള്ള അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെയാണ്, പ്രഷർ കുക്കർ മാതിരിയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസകരമായ അടുക്കള സാധനങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു സംഭവം ഇതുണ്ട്. അടുക്കള സാധനങ്ങൾ, പ്രഷർ കുക്കർ മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇതാണ്, മുമ്പേ കാണിച്ചില്ല, നമ്മുടെ ഗ്രില്ലിങ്ങും പരിപാടിയൊക്കെ. ഇപ്പോൾ ഈ ഗ്രില്ലിങ്ങൊക്കെ ഈ സമ്മറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടും. എല്ലാവരും വെളിയിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇനി ഇവിടെ വരും. ഇത് ഈ കിച്ചൻ്റെ അകത്ത് പാത്രങ്ങളും അതും ഇതൊക്കെ വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ, ഒരു ക്യാബിനറ്റ് പോലുള്ള ഒരു സംവിധാനം ആണ്, ഭയങ്കര രസകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെർക്കാത്ത കഴിഞ്ഞു തിരിച്ച് പോവുകയാണ്. മെർക്കാത്ത ഭയങ്കര മനോഹരമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ സ്റ്റൈലൊക്കെ മാറിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പക്ഷേ ഇപ്പം അത്യാവശ്യമൊക്കെ ഒരു സമ്മർ ആയതിൻ്റെ ഒരു സന്തോഷമുള്ള മുഖത്ത് കാണാനുണ്ട് കേട്ടോ. ആക്ച്വലി ഇവർക്ക് സമ്മറാണ് ഇഷ്ടം. വിൻ്ററിൽ കണ്ടമാനം വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഈ കോട്ടും ഇതുമൊക്കെ ഇട്ട് നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ സമ്മറാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സമ്മർ പക്ഷേ ഈ സൂര്യൻ്റെ ഒരു പരിധി വിട്ടുള്ള താപം ഇവർക്ക് ഏൽക്കാനും പറ്റില്ല. അപ്പം അത് വേറൊരു ഫാക്ടറാണ്. പക്ഷേ ഇവർ വെളിയിൽ ഇറങ്ങി നടക്കുകയോ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഈ സമ്മർ സീസണിലാണ്. ഭയങ്കര അടിപൊളി കാഴ്ചകളാണ് ഈ സമ്മറിൽ. ചെരുപ്പുകളുടേതായിട്ടുള്ളൊരു വലിയൊരു കട, പലതരത്തിലുള്ള ചെരുപ്പുകൾ, ചെരുപ്പ് കടയാണ്.
ഷൂവും ചെരുപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 8 യൂറോയുടെയൊക്കെ ഉണ്ട്. ഈ ചെരുപ്പൊക്കെ 8 യൂറോ, 8 യൂറോ എന്ന് പറയാൻ ഒരു 670 രൂപയ്ക്ക് അടുത്ത് വരും. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്, കണ്ടോ 15-20 യൂറോയുടെയൊക്കെ ചെരുപ്പുകളൊക്കെയാണ്. ഈ അപ്പച്ചനാണ് എൻ്റെ കച്ചവടം. ഷൂവിനൊക്കെ 15 യൂറോയുടെ ഷൂ ആണ്. 15 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1000 രൂപ, 1000 രൂപയ്ക്ക് മേളിൽ വരും, 1000-1200 രൂപയെന്ന് കുട്ടിക്കും 15 യൂറോ. ഓമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമനാണ്. ഹ്യൂമൻ എന്ന് പറയുമ്പം തന്നെ അതിനകത്തൊരു ഓമോ ദൊണ്ണ എന്ന് പറഞ്ഞ പെണ്ണിനാണ്. അപ്പം ഓമോ എന്ന് എഴുതിയേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ദൊണ്ണ എന്ന് എഴുതിയിരിക്കുന്നത്, ദൊണ്ണ അതിനടിയിൽ എഴുതിയിരിക്കുന്നുണ്ട്, 15-20 ജസ്റ്റ് മേളിൽ. ദൊണ്ണ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെയാണ്. ഓമോ എന്ത് ആ ദൂരെ കാണിച്ചേക്കുന്നത്, അത് ആണുങ്ങളുടെയാണ്. നോവി അരുവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരുവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നേക്കുന്ന, അറൈവ്ഡ് എന്നുള്ള, പുതുതായിട്ട് എത്തിച്ചേർന്നേക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് 9 യൂറോ, 10 യൂറോ, 10 യൂറോയുടെ ചെറുപ്പ്. ജീൻസ് ഇത് സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു. ജീൻസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മറക്കാത്ത തീരാറായി. ഭയങ്കര കളർഫുള്ളാണ്, പക്ഷേ ഇത് ഭയങ്കര രസമാണ്. രാവിലെ ഒരു 6 മണി 7 മണിയോടുകൂടി ഇവർ വന്ന് ഇത് അറേഞ്ച് ചെയ്യുന്നതാണ്. അറേഞ്ച് ചെയ്തിട്ട് വൈകുന്നേരം വരെ നിൽക്കില്ല. ഒരു ഇപ്പോൾ തന്നെ റീപാക്ക് ചെയ്യാൻ തുടങ്ങിയവർ, പാക്ക് ചെയ്ത് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ അവർ പാക്ക് ചെയ്ത് പോകും. 1 മണിയോടുകൂടി പിന്നെ ഇവിടെ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. മൊത്തത്തിൽ ഇവർ പാക്ക് ചെയ്ത് പോകും. ഇത് നമ്മുടെ അവസാനത്തെ സ്ഥലമാണ്, നമ്മുടെ പൂക്കളൊക്കെ ഉള്ള സ്ഥലം. അതോടുകൂടി തീരുവാണ്. പിന്നെ ഞങ്ങൾക്ക് നേരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോയാൽ മതി. സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റിലേക്ക് വളയണം, കുറേ ദൂരം പോയി കഴിഞ്ഞാൽ. കുട്ടിയുണ്ടോ? അല്പവസ്ത്രധാരിയായിട്ടൊരു കുട്ടി വരുന്നുണ്ട്. ബനിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി താഴോട്ടിടാനായിട്ട് മറന്നു പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എല്ലാവരുടെയും തന്നെ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. വൈകുന്നേരം ഞാൻ പാർക്കിൽ പോകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ആ പാർക്കിൽ ഇത് കാണിക്കും. ആ സമയത്ത് ഇഷ്ടംപോലെ പട്ടികളും ഇതൊക്കെ ആയിട്ട് വന്ന് വർത്തമാനം പറയുകയും പിള്ളേർ കളിക്കുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. പക്ഷേ ഇത് മനസ്സിനൊരു ചെറിയൊരു സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം ഇതൊരു രസകരമായ കാര്യമാണ്. നമുക്കാണെങ്കിലും ഈ വിരസതയിൽ ഈ അപ്പച്ചൻ്റെ അടുത്ത് ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വൈബ് കിട്ടുന്നുണ്ട്. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. ഭയങ്കര രസമാണത്. പിന്നെ ഇവിടെ ഈ അമ്മച്ചിമാരൊക്കെയാണ് കൂടുതൽ. തരുണി മണികളൊക്കെ ഒരു 10 അമ്മച്ചിമാർക്കൊരു 2 തരുണിമണികളുടെ ഒരു ഇതേ കാണുന്നുള്ളേ. കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും, പ്രതീക്ഷിക്കാം. പ്രതീക്ഷയല്ലേ എല്ലാം. അടുത്ത മെർക്കാത്ത കുറച്ചുകൂടെ മനോഹരമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ മെർക്കാത്തയിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ എങ്ങാനും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള വഴിയോര കച്ചവടങ്ങളൊക്കെ ഒന്ന് കാണുക. വളരെ രസകരമായിരിക്കും. ഇതൊരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഭയങ്കര മനോഹരമായിരിക്കും. നമ്മുടെ ചങ്ക് ഇരിക്കുന്നുണ്ടോ? ചങ്കിനെ ഇവിടെ ഇരുത്തിച്ചോ. തൊട്ടപ്പുറത്ത് തന്നെ അങ്ങ് പോയേക്കുമായിരുന്നു. അപ്പം ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കാനില്ല. ഇവരെല്ലാം തിരിച്ചു പോവുകയാണ്. ഇതാ യുവതി മുമ്പേ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നല്ലേ കണ്ടേ. ആ കുട്ടി അമ്മച്ചിയായിട്ടാണ് വന്നേക്കെന്ന് തോന്നി. ആ കുട്ടിയല്ലെന്ന് തോന്നുന്നത്, കുറച്ച് പ്രായമുള്ളതായിരിക്കും. ഏതായാലും ഞാൻ നിർത്തിയേക്കുവാ. അപ്പോൾ നീ അപ്പച്ചൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കഫേ ഉണ്ടാക്കുന്ന സാധനം, കഫേയുടെ അപ്പാരറ്റസ് ആണ്. കഫേയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു കാര്യം പറയാം. ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് കഫേ. ഇറ്റാലിയൻസ് എല്ലാം കൂടുതൽ കഴിക്കുന്ന ഒരു പാനീയമാണ് കഫേ എന്ന് പറയുന്നത്. ഈ അപ്പച്ചൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പച്ചൻ വളരെ ഡീസൻ്റ്. ഇങ്ങനെയുള്ള കാര്യം, സിഗരറ്റ് വലിക്കില്ല, മദ്യപിക്കില്ല, വൈന് ബിയർ ഒന്നും കഴിക്കില്ല, കാപ്പി പോലും കഴിക്കത്തില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഓക്കെ, ഞാനത് നിർത്തിയേക്കുവാ. താങ്ക് യു.